ദി ഹംഗർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എന്താണ് ഒരു ദിവസത്തിൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ കുക്കിംഗ്, ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് കാണാം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വോയിസ് കൊടുക്കുന്നില്ല, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊന്നും നമ്മൾ വോയിസ് കൊടുക്കുന്നില്ല. അതിന് പകരം ഞങ്ങളിന്നിവിടെ ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കിംഗ് ഡേയുടെ വീഡിയോ കാണും ചെയ്യാം. നമുക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചിന്താവിഷയം കൂടെ നമുക്ക് ഇതിലൂടെ കേൾക്കാം. ഒരു പ്രൊഫസർ ഒരു പരീക്ഷ നടത്തിയ കഥയാണ് ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രൊഫസർ ക്ലാസ്സിലെത്തി വിദ്യാർത്ഥികളോട് ഉടനെ തന്നെ ഒരു പരീക്ഷ എഴുതുവാൻ തയ്യാറായിക്കൊള്ളുവാൻ പറഞ്ഞു. അപ്രതീക്ഷിതമായി പരീക്ഷ എന്ന് കേട്ടപ്പോൾ അവരൊന്ന് അമ്പരന്നു. പ്രൊഫസർ പരീക്ഷാ പേപ്പറുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. മടക്കിയ പേപ്പറുകളാണ് വിതരണം ചെയ്തത്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ മടക്ക് നിവർത്തി നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശ്ചര്യമെന്ന് പറയട്ടെ, ആ ചോദ്യപേപ്പറിൻ്റെ മധ്യത്തിലായി ഒരു കറുത്ത അടയാളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന കുട്ടികളോട് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ചോദ്യപേപ്പറിൽ എന്ത് കാണുന്നുവോ അതിനെക്കുറിച്ച് എഴുതുക. ഈ ബുദ്ധിമുട്ടേറിയ ചോദ്യത്തിന് അവർ അറിയാവുന്നതുപോലെ ഉത്തരമെഴുതി. ക്ലാസ് തീരാറായപ്പോഴേക്കും പ്രൊഫസർ ഉത്തരക്കടലാസുകൾ ശേഖരിച്ച് ഉറക്കെ വായിക്കാൻ തുടങ്ങി. എല്ലാ കുട്ടികളും ആ കറുത്ത അടയാളത്തെക്കുറിച്ചാണ് എഴുതിയത്. അതിൻ്റെ വലിപ്പം, സ്ഥാനം, ആകൃതി എന്നിവയെക്കുറിച്ചെല്ലാം അവർ നീട്ടിപ്പരത്തി എഴുതിയിരുന്നു. എല്ലാ ഉത്തരക്കടലാസും വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായിരുന്നു. പിന്നീട് പ്രൊഫസർ പരീക്ഷയെക്കുറിച്ച് വിശദീകരിക്കാൻ ആരംഭിച്ചു. ഈ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഗ്രേഡ് ചെയ്യുന്നില്ല, മറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം തരികയാണ് ഞാൻ. നിങ്ങളെല്ലാവരും ഇതിലെ കറുത്ത പാടിനെക്കുറിച്ചാണ് എഴുതിയത്. ആരും വെളുത്ത കടലാസിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. എല്ലാവരും അവരവരുടെ ചെറിയ പ്രശ്നങ്ങളിൽ മനസ്സൊടുക്കി നിൽക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ, കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അനവധി ചെറിയ കാര്യങ്ങൾ. ഈ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നുന്ന നമുക്ക് കിട്ടിയ മറ്റു നിരവധി കഴിവുകളും അനുഗ്രഹങ്ങളും കാണാതെ പോകുന്നു. ഈ കറുത്ത പാട് കണ്ണിനെ പലപ്പോഴും മലിനസമാക്കുന്നു. ഈ പാടുകളിൽ നിന്ന് കണ്ണെടുത്ത് ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ പരിശ്രമിക്കുക. ഓരോ നിമിഷവും ആസ്വദിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങൾ ഹാപ്പിയാണോ എന്നൊരാൾ ചോദിച്ചാൽ, ഓ അങ്ങനെയൊക്കെ പോകുന്നു എന്നാണോ നിങ്ങളുടെ ഉത്തരം? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഒഴുക്കൻ മറുപടി പലരിൽ നിന്നും വരുന്നത്? ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവർ ആഹാരത്തിലും വ്യായാമത്തിലും നന്നായി ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ നല്ല മാനസികാവസ്ഥയ്ക്കും നമ്മുടെ ആരോഗ്യത്തിലും ആയുസ്സിലും സ്വാധീനമുണ്ടെന്ന കാര്യം പലരും ഗൗനിക്കാറില്ല. സന്തോഷത്തോടെ കഴിയുന്നവർക്ക് ശാരീരികവും മാനസികവുമായ ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ലഭിക്കുന്ന സ്വാഭാവിക ഔഷധമാണ് സന്തോഷം. സന്തോഷം പല രോഗങ്ങളുടെയും കടന്നുവരവ് തടയുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ ചെറിയ നേട്ടങ്ങളിലും ആനന്ദം കണ്ടെത്താൻ കഴിയണം. അതുവഴി മെച്ചപ്പെട്ട ശാരീരിക മാനസിക ആരോഗ്യം നേടാൻ സാധിക്കും. അതിനാൽ ഇനി തീരുമാനിക്കാം ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ആസ്വദിക്കുമെന്നും അതിൽ ആനന്ദം കണ്ടെത്തുമെന്നും. മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് ആദ്യം വേണ്ടത്. തെറ്റായ ധാരണകൾ, വ്യാഖ്യാനങ്ങൾ, വിലയിരുത്തലുകൾ, മനോഭാവങ്ങൾ എന്നിവ മനസ്സിൽ നിന്നും മാറ്റുക. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച മോശം അനുഭവങ്ങൾ ഇടയ്ക്കിടെ അയവിറക്കാതിരിക്കുക. ബന്ധങ്ങളിലെ തകർച്ചയുടെയും പരാജയങ്ങളുടെയും കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുക.
നമ്മുടെ ഭാഗത്തെ പോരായ്മകൾ തിരുത്താൻ ശ്രമിക്കുക. മനസ്സിൽ നിന്നും ഈഗോ, വാശി എന്നിവ നീക്കുക. ഏത് പ്രതിസന്ധിയിലും ശുഭപ്രതീക്ഷ നിലനിർത്തുക. ഇപ്പോഴത്തെ അവസ്ഥകൾ താൽക്കാലികമാണെന്നും അതിനുശേഷം നല്ല ദിവസം വരുമെന്നും ചിന്തിക്കുക. മനസ്സിലെ ഭാരം നീക്കുവാൻ ധ്യാനം, യോഗ, പ്രാർത്ഥന, സംഗീതം കേൾക്കൽ എന്നിവയ്ക്ക് സമയം കണ്ടെത്തുക. പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നതിനായി വായന, ചർച്ച, പ്രചോദനാത്മക പരിശീലന പരിപാടികൾ എന്നിവയിൽ സജീവമാവുക. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയായി അവരെ സഹായിക്കുക. ബന്ധങ്ങളിലെയും ബിസിനസ്സിലെയും ജോലിയിലെയുമെല്ലാം തകർച്ച പതുക്കെ പതുക്കെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഉടൻ ഫലം കിട്ടണമെന്ന നിർബന്ധം ഒഴിവാക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് നൃത്തം, പാട്ടുപാടൽ, പാട്ട് കേൾക്കൽ, പൂന്തോട്ടമൊരുക്കൽ, വായന, എഴുത്ത് മുതലായവ. അസംതൃപ്തിയിൽ നിന്നാണ് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കി മികച്ച വഴികൾ തേടുക. ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളുടെയും ഭാരമില്ലാത്ത തീർത്തും സ്വതന്ത്രമായ കാലഘട്ടമാണ് ഓരോരുത്തരുടെയും ശൈശവം. കൂട്ടുകാരും കളിപ്പാട്ടങ്ങളും കുസൃതികളും കുറുമ്പുകളും നിറഞ്ഞ കാലം. അതിനുശേഷം ഓരോരുത്തരും വിദ്യാലയമുറ്റത്തെത്തുന്നു. അവിടെ നിന്ന് പഠനമെന്ന ഉത്തരവാദിത്വം ജീവിതത്തിലേക്ക് പതിയെ കടന്നുവരുന്നു. പഠനം പൂർത്തിയാക്കി കൗമാരം കടന്ന് യൗവനത്തിലേക്ക് ചുവടുവെക്കുന്നതോടെ ചുമതലകളുടെ ഭാരം കൂടി വരും. ജോലി കണ്ടെത്തി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ. വിവാഹശേഷം കുട്ടികളുണ്ടായി അവരെ വളർത്തേണ്ട കടമ ഓരോരുത്തരിൽ വന്നു ചേരുന്നു. എന്നാൽ മക്കൾ മുതിർന്നു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ വേഗം കുറയുന്നതായി തോന്നും. മക്കൾ പഠനവും ജോലിയുമെല്ലാമായി തിരക്കിലാകുമ്പോൾ സ്വന്തം ജീവിതം ശൂന്യമായ അവസ്ഥ. ജീവിതത്തിലെ സന്തോഷങ്ങളുടെ അവസ്ഥ കഴിഞ്ഞതായി കണക്കാക്കേണ്ടതില്ല. ഇത്രയും കാലം എന്തൊക്കെയോ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എന്നാൽ ഇനി ഈ നിമിഷം മുതൽ താൻ സ്വതന്ത്രനാണെന്ന് ചിന്തിക്കാം. ചെറുപ്പത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. എന്നാൽ തിരക്കുകൾ കാരണം അത് സാധിച്ചിട്ടുണ്ടാവുകയില്ല. ഈ സമയം യാത്രകൾക്ക് നീക്കിവെക്കാം. മാനസികമായി തളർന്നാൽ ജീവിതത്തിൽ നിന്ന് എല്ലാ സന്തോഷങ്ങളും പോയി മറിയും. അതിനാൽ അസുഖങ്ങളെക്കുറിച്ച് ഓർത്ത് അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യസമയത്ത് ചികിത്സ തേടാനും ആരോഗ്യകരമായ ജീവിതരീതി പിന്തുടരാനും ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ കാലത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സന്തോഷഭരിതമായി മാറും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു.